ഫെബ്രുവരി 2 പിറവി തിരുനാളിന്റെ 40-ാം നാൾ ആചാരവിധി പ്രകാരം ആദ്യജാതനെ ദൈവത്തിന് സമർപ്പിക്കേണ്ടിയിരുന്നു. പുറപ്പാട് 13. ബലിമൃഗങ്ങളെ കാഴ്ചയർപ്പിച്ച് അവനെ തിരിച്ചെടുക്കണം. തങ്ങളുടെ ദാരിദ്ര്യത്തിൽ യൗസപിതാവും മറിയവും എളിയവന്റെ കാണിക്കയായ ഒരു ജോഡി ചെങ്ങാലിപ്രാവുകളെയാണ് അവന് വിലയായി നൽകിയത്. അല്ലെങ്കിലും എത്ര വില നൽകിയാലാണ് ദൈവത്തിന് പകരമാകുക? പ്രസവിച്ച സ്ത്രീകളുടെ ശുദ്ധീകരണവും യഹൂദവിധി പ്രകാരം നടത്തേണ്ടിയിരുന്നു. ലേവായർ 11. ലേവായ ഗ്രന്ഥത്തിലെ ശുദ്ധാശുദ്ധങ്ങൾ പലതും ശുചിത്വം ഹൈജീനുമായി ബന്ധപ്പെട്ടതാകാം. എങ്കിലും പലപ്പോഴും ഗാഢമായൊരു തലം കൂടി അതിനുണ്ട്. കാടുകയറിയൊരു ചിന്തയിലൊരിക്കൽ തോന്നിയിരുന്നു, ജനിച്ചവനെ തൊട്ടാലും മരിച്ചവനെ തൊട്ടാലും യഹൂദർ അശുദ്ധരാകുമെന്ന്. ഇന്ന് ഈ തിരുനാളിൽ മരണവും ജനനവും സംഗമിക്കുന്നുണ്ട്. അതിലേക്ക് വരും മുൻപ് ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഗ്രീക്ക് സഭകളിൽ ഈ തിരുനാളിൽ മറിയത്തിന്റെ ശുദ്ധീകരണത്തെയോ ആദ്യജാതന്റെ വീണ്ടെടുപ്പോ അല്ല പ്രധാനമായി കണക്കാക്കുന്നത്. കർത്താവ് നമ്മളുമായി നടത്തുന്ന ഒരു കൂടിക്കാഴ്ചയാണ് സമാഗമം, സംഗമം അഥവാ കൂടിക്കാഴ്ചയുടെ തിരുനാൾ. ഉപ്പാപ്പാൻ്റെ എന്ന ഈ തിരുനാൾ അതിനാൽ വിളിക്കപ്പെടുന്നു. ഇന്ന് മലാഖി 3 നമ്മോട് പറയുന്നു, നാം കാത്തിരിക്കുന്ന ദൈവം പെട്ടെന്ന് വന്നു ചേർന്നാലോ എന്ന്. സത്യത്തിൽ നാം ദൈവത്തെ കാത്തിരിക്കുന്നതിനേക്കാളേറെ ദൈവം നമ്മളെയാണ് കാത്തിരിക്കുന്നത്. ശരിയാണ്, കാവൽക്കാർ പ്രഭാതം കാത്തിരിക്കുന്നത് പോലെ നാം കർത്താവിനെ കാത്തിരിപ്പുണ്ട്. സങ്കീർത്തനം 136. പക്ഷെ ദൈവം തിരോധാനം ചെയ്തു കഴിഞ്ഞ് മാഞ്ഞു പോയിട്ടൊന്നുമില്ല. നമ്മൾ നേരം പുലർന്ന് എഴുന്നേറ്റില്ലെങ്കിലും സൂര്യൻ പുലരുമല്ലോ. അതുപോലെ തന്നെ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ ഇരുൾ വഴികളിൽ പ്രകാശം കാത്തിരിക്കുമ്പോഴും കാത്തിരിപ്പിന്റെ ഒരു മടുപ്പുണ്ടെങ്കിലും വെളിച്ചം വന്നു തന്നെയിരിക്കും എന്നൊരു ഉറപ്പുകൂടിയുണ്ട് അതിന്. അതൊരു മാറ്റമില്ലാത്ത ഉറപ്പാണ്. വിശ്വാസവും പ്രത്യാശയും അങ്ങനെയാണ് നമ്മെ ഈ ലോകത്ത് വഴി നടത്തുന്നത്. ഈ ദിനം ഷിമയോൻ ഉണ്ണിയെ കയ്യിലെടുത്ത് അവനെ പ്രകാശമെന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. ഏഷ്യ കണ്ടിരുന്നു അത്. ഏഷ്യ 9. നമുക്കായി ഒരു ശിശു ജനിച്ചിരിക്കുന്നു. ഏഷ്യ 9:6. സ്വർഗവും ഭൂമിയും ഇഴുകിച്ചേർന്നൊരു പുത്രനാണ് അവൻ. അവനെ കയ്യിൽ വഹിച്ചുകൊണ്ടാണ് മറിയം ഇന്ന് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത്. തന്റെ ജനനത്താൽ മരണത്തെ തോൽപ്പിക്കാനുള്ള അവനെ കയ്യിലേന്തിക്കൊണ്ടാണ് ഇന്ന് ഷിമയോൻ പ്രാർത്ഥിക്കുന്നത്, ഇനി ഈ ദാസനെ സമാധാനത്തിൽ മരിക്കാൻ വിട്ടയക്കണമേ എന്ന്. നേരത്തെ പറഞ്ഞതുപോലെ ജനനം മരണത്തെ ഗാഢമായി പുൽകുന്നുണ്ട് ഇവിടെ. ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള ദൈന്യമല്ല മേലിൽ നമ്മുടെ ജീവിതം. ജനിമൃതികളിൽ നാം ദൈവത്തെപ്പോലെ ആകുന്നുവെന്നാണ് അർത്ഥം. പ്രത്യാശ അതാണ് നമ്മെ പഠിപ്പിക്കുന്നതും. ഈ ജീവിതത്തിന് സ്വർഗത്തിന്റെ സുഗന്ധമുണ്ടെന്ന്. മനുഷ്യന്റെ അന്ത്യത്തെയും യുഗാന്ത്യത്തെയും ധ്യാനിക്കുന്ന ദൈവചിന്തയെ എസ്കറ്റോളജി എന്ന് പറയും, വരാനിരിക്കുന്നവയുടെ ദൈവശാസ്ത്രം. ഇന്നലെ നാം ധ്യാനിച്ചതുപോലെ വരാനുള്ളവ വന്നു കഴിഞ്ഞു, ഇനി അവ പരിപൂർണമായ ഫലങ്ങൾ അണിയുകയേ വേണ്ടു. യഥാർത്ഥത്തിൽ എസ്കറ്റോളജി യുഗാന്ത്യത്തെക്കുറിച്ചുള്ള ഭാവനാവിലസിത വർണ്ണനകളല്ല, പ്രത്യാശയെക്കുറിച്ചുള്ള ഗാഢധ്യാനം തന്നെയാണ്, തിയോളജി ഓഫ് ഹോപ്പ്. ക്രൈസ്തവ സന്യാസത്തെ യുഗാന്ത്യോന്മുഖമെന്ന് വിളിക്കാറുണ്ടല്ലോ, എസ്കറ്റോളജിക്കൽ. ദൈവരാജ്യത്തിന്റെ മുന്നാസ്വാദനം അഥവാ മുൻ പകർപ്പ് തന്നെ ആയതുകൊണ്ടാണത്. ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരുടെയും വെളിയെ കുറെ കൂടി മിഴിവോടെ സൂക്ഷ്മതയോടെ ജീവിക്കുന്നു സന്യാസം എന്നർത്ഥം. ഇന്ന് സമർപ്പിത ജീവിതം നയിക്കുന്നവരുടെ ദിനവും കൂടിയാകുന്നത് അതുകൊണ്ടാണ്. ജീവിതം തന്നെ ക്രിസ്തുവിലുള്ള മരണമാകുന്നു എന്നതാണ് സന്യാസ സമർപ്പണത്തിന്റെ കാതൽ. ആ മരണമാകട്ടെ ഉത്ഥാനത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ദൈവത്തെ സ്വീകരിച്ചവൻ തിയോഡോക്കോസ്, ദൈവത്തെ കണ്ടവൻ തിയോപ്റ്റസ് എന്നെല്ലാം ഷിമയോനെ വിളിക്കാറുണ്ട്. അവന്റെ കയ്യിൽ ആരൂഢനായിരിക്കുന്ന ഉണ്ണിമിശിഹ. പഴയ നിയമപ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠനാണ് ഷിമയോൻ എന്ന് ചിലരെങ്കിലും ഗണിക്കുന്നു. കാരണം അവൻ ദൈവത്തെ കണ്ടു. പഴയ നിയമത്തിന്റെ പൂർത്തീകരണം പോലെ അവൻ നിൽക്കുന്നു. അവന്റെ കയ്യിൽ പുതിയ നിയമത്തിന്റെ സ്നേഹരൂപം ഒരു സിംഹാസനത്തിൽ എന്ന പോലെ ഇരിക്കുകയും ചെയ്യുന്നു. ഗ്രീക്ക് ആരാധനാക്രമത്തിൽ നാഥൻ പറയുന്നു, അവൻ എന്നെയല്ല, ഞാൻ അവനെയാണ് ചേർത്ത് പിടിച്ചുയർത്തിയത്. കാരണം അവൻ അനുതാപിയായിരുന്നു. തന്റെ അനുതാപ ജീവിതത്തെ കുറിക്കാൻ മഹാകവി T.S. എലിയറ്റ് എഴുതിയ ഒരു കവിതയാണ് എ സോങ് ടു സീമിയൻ എന്ന് കരുതപ്പെടുന്നു. ഷിമയോന് ഒരു ഗീതം. താൻ തന്റെ എളിയ ജീവിതകാലത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ കവി ഓർത്തെടുക്കുകയാണ്. സിയോന്റെ വിനാശങ്ങളെ ദൈവം ഫലസമൃദ്ധമാക്കിയതുപോലെ തന്നെയും സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന് കവി പ്രാർത്ഥിക്കുന്നു. വരാനിരിക്കുന്നവരുടെ അധ്വാനങ്ങൾ കൂടി തന്നെ തളർത്തുന്നു. വരാനിരിക്കുന്നവരുടെ മരണവും തന്നെ മരണത്തിനാഴ്ത്തുന്നു. അതിനാൽ നാഥ, സമാധാനത്തിൽ വിട്ടയക്കണമേ, ഞാൻ നിന്നെ കണ്ടുകഴിഞ്ഞു, ഹൃദയസ്പർശിയായി കവി പാടി നിർത്തുന്നു. ഷിമയോനെ പോലെ പ്രത്യാശയിൽ മിഴിവൂട്ടാൻ നാം ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. അതോർണ തല്ലാമും തൂവും ഓ സിയോൻ, സിയോനെ നിന്റെ മണിയറ ഒരുക്കുക എന്ന് ഗീതകം പാടിയാണ് ഇന്ന് ജനം കത്തിച്ച മെഴുകുതിരിയേന്തി നാഥനെ വരവേൽക്കുന്നത്. വിശുദ്ധ ജോൺ ഡമഷീന്റെ സുന്ദരമായൊരു കൃതിയാണത്. വിലാപങ്ങൾ 5:17 മുതൽ കണ്ടിരുന്ന
സിയോണിലെ കുറുനരികളുടെ താവളങ്ങളെ ടി എസ് എലിയറ്റ് തന്റെ കവിതയിൽ കുറിച്ചിരുന്നു. ഇന്ന് അതേ സിയോനെ ദൈവം തന്റെ മണിയറയാക്കി മാറ്റുന്നു. തിരുസഭയുടെ വിവാഹരാത്രിയാണിത്. സാധാരണയായി തിരുസഭ ഏറ്റവും ഒടുവിലത്തെ യാമപ്രാർത്ഥനയായ നിശാപ്രാർത്ഥനയിൽ ഒരു പ്രബണിതം പാടാറുണ്ട്, ദൈവമേ എന്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ അർപ്പിക്കുന്നുവെന്ന്. ഇന്നലെ നാം ആഴത്തിൽ ധ്യാനിച്ച സങ്കീർത്തനം 31:5 തന്നെ. തുടർന്ന് തിരുസഭ പാടുന്ന ശുഭരാത്രി ഗീതമാണ് നുങ്ക് തിമിത്യസ്. ഇന്ന് നാം കേൾക്കുന്ന ഷിമയോന്റെ ഗീതം. നാഥ, അങ്ങയുടെ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. ഓരോ ഉറക്കവും ചെറുമരണമാണ്, ഓരോ ഇരവും ഓരോ ഉണർവും ഓരോ പകലും മരണം തന്നെ. പക്ഷേ ഞാൻ സമാധാനത്തിൽ പോകുന്നു. പൗലോസ്ലിഹ പറയും പോലെ, ഇത് എനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല. ഇത് സ്വന്തമാക്കാൻ ഞാൻ തീവ്രമായി പരിശ്രമിക്കുന്നു. യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയതിൽ പിന്നെ. ഫിലിപ്പിയർ 3:12.